People big breaking. Bar license fees kurchada mantri K. Babu in the Idabedal Neturana, tax secretary de Muri. License fees Irubati Anju Lakshamaki Uyartanamana Shubarsha, Irubati Munu Lakshamaki Nijapertan Mandra Nurdeshiju. Barodamugal de Talperim Samrechikan K. Babu Narthi Idabedal Muril Vectamakunu. അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ നികുതി വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയാണ് പുറത്തു വന്നത്. നിലവിലുള്ള 22 ലക്ഷം രൂപയിൽ നിന്ന് 25 ലക്ഷമായി ബാർ ലൈസൻസ് ഫീ ഉയർത്തണമെന്ന് എക്സൈസ് കമ്മീഷണർ ശുപാർശ നൽകിയിരുന്നുവെന്ന് മൊഴിയിൽ പറയുന്നു. മന്ത്രി കെ ബാബുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫീസ് 23 ലക്ഷമായി നിജപ്പെടുത്തിയത്. ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ 3 മണിക്കൂർ കുറവ് വരുത്തിയിരുന്നു. ഇതിനനുസൃതമായി വിൽപ്പന നിരക്കിൽ വന്ന കുറവ് പരിഗണിക്കണമെന്നാണ് മന്ത്രി നിർദ്ദേശിച്ചത്. തുടർന്ന് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം ഭേദഗതി ചെയ്ത് ലൈസൻസ് ഫീസ് 23 ലക്ഷമായി കുറയ്ക്കുകയായിരുന്നു. കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ നിർദ്ദേശത്തെ എതിർത്തില്ലെന്നും ടാക്സ് സെക്രട്ടറിയുടെ മൊഴിയിൽ പറയുന്നു. ലൈസൻസ് ഫീസ് കുറയ്ക്കണമെന്ന ബാറുടമകളുടെ താൽപര്യം സംരക്ഷിക്കാൻ കെ ബാബു നടത്തിയ ഇടപെടൽ മൊഴിയിൽ വ്യക്തമാണ്. സുപ്രധാനമായി ഈ തെളിവ് അവഗണിച്ചാണ് വിജിലൻസ് കേസ് എഴുതി തള്ളിയത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാറുടമകളുമായി നടത്തിയ പ്രീ ബജറ്റ് ചർച്ചയിൽ ലൈസൻസ് ഫീ ഉയർത്തുമെന്ന് അറിയിച്ചതായി ബാബുവിന്റെ മൊഴി. മന്ത്രി കെ ബാബു വിജിലൻസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് പീപ്പിൾ ടിവി പുറത്തുവിട്ടു. 25 ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്ന എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ ബാറുടമകളെ അറിയിച്ചുവെന്നാണ് ബാബുവിന്റെ മൊഴി. ബാർ ലൈസൻസ് ഫീസ് ഉയർത്തുമെന്ന പ്രതീതിയുണ്ടാക്കി എക്സൈസ് മന്ത്രി കെ ബാബു കോഴ വാങ്ങിയെന്നാണ് ബിജു രമേശിന്റെ പരാതി. ബാർ ലൈസൻസ് ഫീസ് ഉയർത്തുമെന്ന് ബാറുടമകളുടെ യോഗത്തിൽ പറഞ്ഞതായി കെ ബാബുവിന്റെ മൊഴിയിലും പരാമർശമുണ്ട്. മൊഴിയിലെ പരാമർശങ്ങൾ ഇങ്ങനെയാണ്. 2013 ഫെബ്രുവരി 4 ബാറുടമകളുടെ പ്രീ ബജറ്റ് യോഗം ചേംബറിൽ വെച്ച് ചേർന്നു. ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 7 വർഷമായി ബാർ ലൈസൻസ് ഫീസ് ഉയർത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ലൈസൻസ് ഫീ 25 ലക്ഷമാക്കി ഉയർത്തുമെന്ന് യോഗത്തിൽ പറഞ്ഞു. എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയാണ് ബാറുടമകളെ അറിയിച്ചത്. തുക കുറയ്ക്കണമെന്ന് ബാറുടമകൾ ആവശ്യപ്പെട്ടെങ്കിലും ഒരു പൈസ പോലും കുറയ്ക്കില്ലെന്ന് ഞാൻ കട്ടായം പറഞ്ഞു. എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യറുടെ മൊഴിയിലും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചേർന്ന യോഗമെന്ന പരാമർശമുണ്ട്. ബാർ ഹോട്ടലുകളുടെ ലൈസൻസ് ഫീസ് 2007 ശേഷം വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് വർധനവ് അനിവാര്യമാണെന്ന് മന്ത്രി അറിയിച്ചുവെന്നുമാണ് കമ്മീഷണറുടെ മൊഴി. രണ്ട് മൊഴികളും ബിജു രമേശിന്റെ ആരോപണത്തിൽ ഉന്നയിക്കുന്ന സാഹചര്യങ്ങളെ സാധൂകരിക്കുന്നു. അന്വേഷണ ഘട്ടത്തിൽ നൽകിയ ഈ മൊഴികൾ പരിഗണിക്കാതെ കേസ് എഴുതി തള്ളുന്ന നടപടിയാണ് വിജിലൻസിന്റെ മധ്യമേഖല യൂണിറ്റ് സ്വീകരിച്ചത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബജറ്റ് ദിവസത്തിൽ നിയമസഭയിലുണ്ടായ സംഭവങ്ങളുടെ പേരിൽ 6 പ്രതിപക്ഷ MLA മാർക്കെതിരെ കേസെടുത്തു. 2 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചെന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് ആണ് കേസെടുത്തത്. MLA മാരായ വി ശിവൻകുട്ടി, CK സദാശിവൻ, EP ജയരാജൻ, K അജിത്, കുഞ്ഞഹമ്മദ് മാസ്റ്റർ, KT ജലീൽ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ബാർക്കോഴ ആരോപണ വിധേയനായ KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് തടയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തിലാണ് 6 MLA മാരെ പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് FIR സമർപ്പിച്ചത്. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിലാണ് FIR സമർപ്പിച്ചിരിക്കുന്നത്. നിയമസഭാ സെക്രട്ടറി നൽകിയ പരാതിയെ തുടർന്നാണ് MLA മാരെ പ്രതി ചേർത്ത് കേസെടുത്തത്. പ്രതിപക്ഷ MLA മാരായ EP ജയരാജൻ, KT ജലീൽ, K അജിത്, V ശിവൻകുട്ടി, കുഞ്ഞാമത് മാസ്റ്റർ, CK സദാശിവൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. നിയമസഭയിലെ വസ്തുവകകൾ നശിപ്പിച്ച സംഭവത്തിൽ 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി FIRൽ പറയുന്നു. നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ഇതേ ദിവസം വനിതാ MLA മാരെ അപമാനിച്ചു എന്ന പരാതിയിൽ പോലീസ് നേരത്തെ കേസെടുക്കാൻ വിമുഖത കാണിച്ചിരുന്നു. എന്നാൽ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് K ശിവദാസൻ നായർ, AT ജോർജ്, MA വാഹിദ്, ഡൊമിനിക് പ്രസന്റേഷൻ എന്നീ MLA മാർക്കെതിരെ പിന്നീട് കേസെടുത്തു. കേസെടുത്തെങ്കിലും ഇതിൽ കാര്യമായ അന്വേഷണം നടത്തുന്നതുമില്ല. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ MLA മാരെ പ്രതിയാക്കി പോലീസ് FIR സമർപ്പിച്ചിരിക്കുന്നത്. നാളെ സഭാസമ്മേളനം ആരംഭിക്കുന്നതിനാൽ പ്രതിപക്ഷ MLA മാരെ പ്രതി ചേർത്ത സംഭവം സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബജറ്റ് ദിവസം നിയമസഭയിലുണ്ടായ സംഭവങ്ങളുടെ പേരിൽ പ്രതിപക്ഷ MLA മാർക്കെതിരെ കേസെടുത്തതിനെ കുറിച്ച് അറിയില്ലെന്ന് സ്പീക്കർ N ശക്തൻ. കേസ് പോലീസ് നടപടിയുടെ ഭാഗമാണ്. എന്തു ചെയ്യാനാകുമെന്ന് കക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്യും. നാളെ ആരംഭിക്കുന്ന സഭാസമ്മേളനം സുഗമമായി നടത്തിക്കൊണ്ടു പോകാനാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും സ്പീക്കർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇല്ല, ഇന്ന് വന്ന വാർത്തയിൽ ഞാനുമായി ഒരു ബന്ധവുമില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനും മാധ്യമങ്ങളിൽ നിന്നാണ് ഇത് കാണാൻ കഴിഞ്ഞത്. ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം, അതായത് മാർച്ച് 12, അവിടെ നടന്ന നാശനഷ്ടത്തെ സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റ്, ഞാനല്ല, സെക്രട്ടേറിയറ്റ് പോലീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഒരു നടപടിയും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ പോലീസിൻ്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇതിലെന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് കക്ഷി നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും. ബാർക്കോഴയിൽ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിനിടെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. KM മാണിക്ക് പിന്നാലെ K ബാബുവിന്റെ രാജിയും പ്രതിപക്ഷം നിയമസഭയിൽ ആവശ്യപ്പെടും.
ബാബുവിന്റെ രാജി ആവശ്യപ്പെട്ട് ഇടതു മുന്നണിയുടെ നിയമസഭാ മാർച്ചും നാളെ നടക്കും. ബാർക്കോഴക്കേസിൽ കെ എം മാണിയുടെ രാജിക്ക് പിന്നാലെയാണ് നിയമസഭാ സമ്മേളനം ചേരുന്നത്. ഇതേ കേസിൽ കൂടുതൽ കടുത്ത ആരോപണങ്ങൾ നേരിടുന്ന കെ ബാബുവിന്റെ രാജി ആവശ്യം സഭയെ പ്രക്ഷുബ്ധമാക്കും. ബാബുവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ ഹർജികളുടെ വാദവും ഹൈക്കോടതിയിൽ നാളെ തുടങ്ങും. കോടതിയിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന വിമർശനങ്ങളിൽ ഭരണപക്ഷം ആശങ്കയിലാണ്. വാദത്തിനിടെ കൂടുതൽ തിരിച്ചടി നേരിട്ടാൽ സർക്കാർ തീർത്തും ദുർബലമാകും. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ നൽകിയ ഊർജ്ജത്തോടെയാണ് പ്രതിപക്ഷം സഭയിലെത്തുക. SNDP BJP സഖ്യത്തോട് മുഖ്യമന്ത്രി സ്വീകരിച്ച മൃദുനിലപാടുകളും വിലക്കയറ്റവും പ്രതിപക്ഷത്തിന് ആയുധമാകും. സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ഹർത്താൽ നിയന്ത്രണ ബില്ലിൽ ഉൾപ്പെടെ പ്രതിപക്ഷം എതിർപ്പുയർത്തും. 11 ദിവസത്തെ സമ്മേളനം December 17 സമാപിക്കും. നാളെ നടക്കുന്ന നിയമസഭാ മാർച്ചോടെ സഭയ്ക്ക് പുറത്തും ബാബുവിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ സമരങ്ങൾക്ക് തുടക്കമാകും. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. നൌഷാദിന്റെ മരണത്തെയും വർഗീയവൽക്കരിച്ച് വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ആയതുകൊണ്ടാണ് നൌഷാദിന്റെ കുടുംബത്തിന് സഹായം എത്തിയതെന്ന് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. മുസ്ലിമായി മരിക്കാൻ കൊതിയാകുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളി നടേശനെതിരെ VM സുധീരൻ രംഗത്തെത്തി. കേരള തൊഗാഡിയാണ് വെള്ളാപ്പള്ളി എന്ന് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. അത് തമാശ അല്ല. ഇനിയുള്ള നിങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ വെള്ളക്കുടുത്ത് പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഹാൻഡ്ബോൾ മത്സരത്തിൽ പോയി, 3 കുട്ടികൾ മരിച്ചുപോയി. എന്നാൽ കഴിഞ്ഞ ദിവസം മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു നൌഷാൻ മരിച്ചു. ആ നൌഷാൻ എന്നുള്ള 10 ലക്ഷം കൊടുത്ത് വീട്ടിൽ ഒരാൾക്ക് ജോലിയാണ് കൊടുത്തത്. ഇവിടെ ജാതിയില്ല മതയില്ല എന്ന് വളർത്തുന്നില്ലേ? ഇപ്പൊ മരിക്കണമെന്ന് മുസ്ലിമായിട്ടാണ്. തൊഗാഡിയായുടെ ശൈലിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടേത്. കേരള തൊഗാഡിയായി മാറാനാണ് ഇപ്പോൾ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ നല്ല പുരോഗതി അദ്ദേഹം കൈവരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ എന്നെ വിമർശിച്ച് നടത്തിയ പരാമർശം, ആ വിശേഷണ പദങ്ങളൊക്കെ, ഏറ്റവും അർഹിക്കുന്നത് അവകാശപ്പെട്ടത് അദ്ദേഹത്തിന് തന്നെയാണ്. ലിംഗസമത്വം ഇസ്ലാമിനെ തകർക്കുന്നുവെന്ന കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ MES രംഗത്ത്. ഇസ്ലാമിൽ ലിംഗസമത്വമുണ്ടെന്ന് MES അഭിപ്രായപ്പെട്ടു. വേണ്ടാത്ത പ്രസ്താവനകൾ നടത്തി സമുദായത്തെ താറടിച്ചു കാണിക്കരുതെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. ഞങ്ങൾ സാമുദായിക സംഘടനയാണ്, മതസംഘടനയല്ല. അപ്പോൾ ആ നിലക്ക് ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയോടത്തോളം ഇസ്ലാമിൽ ലിംഗസമത്വമുണ്ട്, അതിനെ പറ്റിയിട്ട് ഒരു തർക്കവും വേണ്ട. വേണ്ടാത്ത പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വേണ്ടാത്ത എന്തേലെ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് സമുദായത്തിനെ താറടിച്ചു കാണിക്കുന്നത് ശരിയല്ല. കോൺഗ്രസിൽ പുനഃസംഘടന അടുത്തതോടെ തൃശൂരിൽ ആധിപത്യം ഉറപ്പിക്കാൻ ഐ ഗ്രൂപ്പ് കരുനീക്കം തുടങ്ങി. മന്ത്രി CN ബാലകൃഷ്ണനെ അനുകൂലിച്ചും എ ഗ്രൂപ്പ് നേതൃത്വത്തെ കടന്നാക്രമിച്ചും ഹനീഫ വധക്കേസിൽ ആരോപണ വിധേയനായ ഗോപപ്രതാപൻ രംഗത്തെത്തി. ഹനീഫയുടെ മരണം ഗ്രൂപ്പ് കൊലപാതകമെന്ന് വരുത്തി തീർക്കാൻ DCC പ്രസിഡന്റ് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം. ഐ ഗ്രൂപ്പ് സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് ഗോപപ്രതാപന്റെ പരസ്യ പ്രസ്താവനയെന്നാണ് സൂചന. മകളെ മേയർ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ മന്ത്രി CN ബാലകൃഷ്ണനും തൃശൂരിലെ ഐ ഗ്രൂപ്പ് നേതൃത്വവും പ്രതിരോധത്തിലായിരുന്നു. പരാജയ കാരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചതോടെ എ ഗ്രൂപ്പ് ഭരിക്കുന്ന DCCക്കെതിരെ കരുനീക്കങ്ങൾ സജീവമായി. തൃശൂരിൽ വീണ്ടും ഗ്രൂപ്പ് തർക്കം മുറുകുന്നുവെന്ന സൂചന നൽകിയാണ് പുറത്താക്കപ്പെട്ട ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപൻ രംഗത്തു വന്നത്. കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫയുടെ കൊലപാതകത്തിന് പിന്നിൽ താനാണെന്ന് വരുത്തി തീർക്കാൻ ജില്ലയിലെ എ ഗ്രൂപ്പ് നേതാക്കൾ ശ്രമം നടത്തിയെന്നാണ് ഗോപപ്രതാപന്റെ ആരോപണം. തന്നെയും മന്ത്രി CN ബാലകൃഷ്ണനെയും പ്രതിക്കൂട്ടിലാക്കാൻ കോൺഗ്രസിൽ ഗൂഢാലോചന നടന്നു. DCC പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇതിന് ചുക്കാൻ പിടിച്ചു. എന്നിലൂടെ ബഹുമാനായ മന്ത്രി CM ബാലകൃഷ്ണനെ തന്നെയാണ് എ ഗ്രൂപ്പ് ഉന്നം വെച്ചത്. അതിന് ഈ ജില്ലയിലെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിന് ശ്രമിച്ചിട്ടുണ്ട്. ആ സംഭവം KPCC അന്വേഷിക്കണം.
ജില്ലയിൽ കോൺഗ്രസിനുണ്ടായ തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മന്ത്രിയെ രക്ഷിക്കുന്നതിലുപരി എ ഗ്രൂപ്പിനെ കടന്നാക്രമിച്ച DCC പ്രസിഡന്റ് പദവി പിടിച്ചെടുക്കാനും ഐ ഗ്രൂപ്പ് കച്ചമുറുക്കിയതായാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പുനഃസംഘടനാ ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ മന്ത്രി CM ബാലകൃഷ്ണന്റെ പിന്തുണയോടെയാണ് ഗോപപ്രതാപൻ പരസ്യപ്രതികരണത്തിന് മുതിർന്നത് എന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ തൃശൂർ. കാരുണ്യത്തിന്റെ വറ്റാത്ത ഉറവയായ ഓട്ടോ ഡ്രൈവർ നൌഷാദിന് ധീരതയ്ക്കുള്ള പ്രത്യേക പുരസ്കാരം നൽകണമെന്ന പീപ്പിൾ ടിവിയുടെ ക്യാമ്പയിന്, സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് മികച്ച പ്രതികരണം. പീപ്പിൾ ക്യാമ്പയിൻ ആശംസകൾ നേർന്ന എഴുത്തുകാരൻ എം മുകുന്ദൻ. അവനവനിലേക്ക് ചുരുങ്ങുന്ന സമൂഹത്തിന് നൌഷാദിന്റെ ആത്മത്യാഗം പ്രചോദനമാകുമെന്ന് എം മുകുന്ദൻ പറഞ്ഞു. നൌഷാദ് ഒരു വലിയൊരു ആത്മത്യാഗമാണ് ചെയ്തത്. ഇപ്പം അടുത്ത കാലത്തായിട്ട് നമ്മളൊക്കെ അവനവനിലേക്ക് ചുരുങ്ങുകയാണല്ലോ, സമൂഹത്തെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ നൌഷാദിൻ്റെ ഈ ഒരു കൃത്യം, ജീവിതം തന്നെ സമർപ്പിച്ചിട്ടുള്ള ഈ ഒരു കൃത്യം നമ്മളെയൊക്കെ പ്രചോദനം കൊള്ളിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ് സമൂഹത്തിന് വേണ്ടത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, അതായത് നൌഷാദിൻ്റെ ജീവിതം അവസാനിച്ചു, പക്ഷേ ഇനി നമുക്കൊരു കടമയുണ്ട്. ആ ജീവിതത്തിൽ നിന്ന് പ്രചോദനം കൊള്ളുക, നൌഷാദിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, പിന്നെ നൌഷാദിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ മറക്കാതിരിക്കുക, അങ്ങനെ അവരോട് പിന്നെ നൌഷാദിൻ്റെ കുടുംബത്തോട് നമ്മൾ നന്ദി കാണിക്കുക, അവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം എന്തൊക്കെ പറഞ്ഞാലും നൌഷാദിൻ്റെ ഈ ഒരു ഒരു ആത്മത്യാഗം, അത് പിന്നെ നമ്മുടെ സമൂഹത്തെ ആകെ പ്രചോദനം കൊള്ളിപ്പിക്കുന്ന തരത്തിൽ സംശയമില്ല. പീപ്പിൾ TV ഇതിൻ്റെ ഈ നൌഷാദിൻ്റെ ഈ പിന്നെ ആത്മത്യാഗം ഒരു ക്യാമ്പയിനായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് അത് നല്ലൊരു ഉദ്യമമാണ്, നല്ലൊരു സംരംഭമാണ്. അപ്പോൾ അതിന് എൻ്റെ എല്ലാവിധത്തിലുള്ള പിന്നെ സഹായ സഹകരണവും ഉണ്ടാകും. ഈ ക്യാമ്പയിനിൽ PPLT കൂടെ ഞാനുണ്ടാകും.